നമസ്കാരം. സ്മാർട്ട് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മ്യാൻമാറിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ് മ്യാൻമാർ. അപ്പോൾ മ്യാൻമാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. മ്യാൻമറിൻ്റെ തലസ്ഥാനം അത് നൈപീദോ ആണ്. നൈപീദോ, മ്യാൻമറിൻ്റെ തലസ്ഥാനം നൈപീദോ. മ്യാൻമറിൻ്റെ നാണയം ക്യാറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യാറ്റ്, പൂച്ച, ക്യാറ്റ് എന്ന പേരിലാണ് മ്യാൻമറിൻ്റെ നാണയം അറിയപ്പെടുന്നത്. മ്യാൻമറിൻ്റെ രാഷ്ട്രപിതാവ് അത് ഓങ്സാനാണ്. ഓങ്സാൻ സൂചി അല്ലേ. ഓക്കെ, അടുത്തത് മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് കൂടാതെ ഉള്ള ഒരു സംസ്ഥാനം. മിസോറാമുണ്ട്, മണിപ്പൂരുണ്ട്, നാഗാലാൻഡുണ്ട്, വേറൊരു സംസ്ഥാനം കൂടിയുണ്ട്. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ് ആ ഒരു സംസ്ഥാനം. ഇനി ബഹദൂർ ഷാ രണ്ടാമൻ നാട് കടത്തിയത് എവിടേക്ക്? ബഹദൂർ ഷാ രണ്ടാമൻ ആരാണ്? അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് അല്ലെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ് 1857 സമരം അല്ലെ. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ രാജാവായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഒരാൾ. അതുകൂടാതെ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പെട്ടെന്നുണ്ടായ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. എൻഫീൽഡ് ബുള്ളറ്റ് തോക്കുകളിൽ ആ ബുള്ളറ്റിൽ തട്ടാനുള്ള തെര അല്ലെങ്കിൽ ബുള്ളറ്റിൽ പന്നിട അല്ലെങ്കിൽ ഫോർക്ക് എന്നൊക്കെ പറയാം നമ്മൾ അല്ലേ. പന്നിട നെയ്യ് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പെട്ടെന്നൊരു കലാപം മീറത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിടിച്ചടക്കിയ സ്ഥലങ്ങളെല്ലാം ഭരിക്കുന്നതിന് വേണ്ടി രാജാവായിട്ട് അവരോധിച്ചത് മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനാണ്. ബ്രിട്ടീഷുകാർ പിന്നീട് ഈ സമരം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ രണ്ടാമന റംഗൂൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നാട് കടത്തിയത്. റംഗൂൺ മ്യാൻമറിലുള്ള ഒരു സ്ഥലമാണ് റംഗൂൺ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എവിടേക്ക്? റംഗൂണിലേക്ക്. റംഗൂണിൻ്റെ പുതിയ പേര്, റംഗൂണിൻ്റെ പുതിയ പേരെന്താണ്? അത് യംഗൂൺ എന്നാണ്. യംഗൂൺ മ്യാൻമറിലെ ഏറ്റവും വലിയ നഗരമാണ് യംഗൂൺ എന്നത്. അടുത്തത് ഇന്ത്യയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന പർവ്വതനിര, ഇന്ത്യയെയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്നാണ്? അത് പടുക്കായ് പർവ്വതനിര. പടുക്കായ് പർവ്വതനിരയാണ് ഇന്ത്യയെയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന പർവ്വതനിര. ഓക്കെ. സുവർണ പഗോഡകളുടെ നാട്, സുവർണ പഗോഡകളുടെ നാട്. ഏഷ്യയുടെ രോഗി, ഏഷ്യയുടെ രോഗി, അതങ്ങനെ വിളിക്കുന്നത് ഏഷ്യയിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ സുവർണ പഗോഡകളുടെ നാട്, ഏഷ്യയുടെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് മ്യാൻമാർ. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് രാജ്യത്തിനാണ്? തുർക്കിയനാണ് അല്ലേ. ഏഷ്യയിലെ രോഗി, അതുകൂടാതെ സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നതും മ്യാൻമാർ ആണ്. ഇനി അടുത്തൊരു രാജ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമാണ് ശ്രീലങ്ക അല്ലേ. ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തായിട്ട് താഴെ സ്ഥിതി ചെയ്യുന്നതാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം. ശ്രീലങ്കയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശ്രീലങ്കയുടെ തലസ്ഥാനം ശ്രീ ജയവർദ്ധനപുരം കോട്ടയാണ് ശ്രീലങ്കയുടെ തലസ്ഥാനം. ശ്രീ ജയവർദ്ധനപുരം കോട്ട. ശ്രീലങ്കയിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയിലെ ഔദ്യോഗിക ഭാഷകൾ സിംഹളയും തമിഴുമാണ്. തമിഴ് അവിടെ ഒരു ഔദ്യോഗിക ഭാഷയാണ്. സിംഹളയും തമിഴുമാണ് ശ്രീലങ്കയിലെ ഔദ്യോഗിക ഭാഷകൾ. ശ്രീലങ്കയുടെ ഔദ്യോഗിക നാണയം അത് ശ്രീലങ്കൻ റുപ്പി തന്നെയാണ്. റുപ്പിയാണ്, ശ്രീലങ്കൻ റുപ്പി. ശ്രീലങ്കയുടെ ദേശീയ ഗാനം അത് അറിയപ്പെടുന്നത് ശ്രീലങ്ക മാത എന്നാണ്. ശ്രീലങ്കയുടെ ദേശീയ ഗാനം അറിയപ്പെടുന്നത് ശ്രീലങ്ക മാത എന്നാണ്. ശ്രീലങ്കയുടെ സാമ്പത്തിക തലസ്ഥാനം ഏതാണെന്ന്? ശ്രീലങ്കയുടെ തലസ്ഥാനം നമ്മൾ മുമ്പ് നോക്കി അല്ലേ, ശ്രീ ജയവർദ്ധനപുരം ആണെന്ന് പറഞ്ഞു. ഇനി ശ്രീലങ്കയുടെ സാമ്പത്തിക തലസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അത് കൊളംബോ ആണ്. കൊളംബോ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ്? എല്ലാവർക്കും അറിയാം, പാക് കടലെടുക്ക്. അത് തന്നെയാണ് ആൻസർ. പാക് കടലെടുക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത്. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നതാരാണ്? ശ്രീലങ്കൻ ഗാന്ധി എ ടി അരിയരത്നയാണ് ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. കാരണം ഇന്ത്യയുടെ ഏറ്റവും താഴെയായിട്ട് രണ്ടുമൂന്ന് ഡോട്ടൊക്കെ ഇട്ടിട്ട് ഒരു തുള്ളി പോലെ, അല്ലെ, കണ്ണീര് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ താഴെ ഒരു ഡോട്ട്, രണ്ട് മൂന്ന് ഡോട്ട് ഇട്ട് ആണുള്ള ശ്രീലങ്ക ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. കുറച്ച് പോയിന്റുകൾ കൂടിയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് ശ്രീലങ്കയാണ്. ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാര നായിക. ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാര നായിക. ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിൽ LTTE ഭീകരവാദികളെ തുരത്താൻ നടത്തിയ ഓപ്പറേഷൻ. ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിൽ LTTE ഭീകരവാദികളെ തുരത്താൻ നടത്തിയ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ പറയുന്ന പേരാണ് പവൻ. പവൻ എന്നാണ്. ഇന്ത്യൻ സേന ശ്രീലങ്കയിൽ സുനാമി ബാധിത പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷൻ. അതും പഠിക്കണം. സുനാമി ഉണ്ടായപ്പോൾ ആ പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷൻ റെയിൻബോ എന്നാണ്. മഴവില്ല് അല്ലെങ്കിൽ റെയിൻബോ. പവൻ LTTE ആയി ബന്ധപ്പെട്ടത്. റെയിൻബോ എന്നത് സുനാമി ബാധിത പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷനാണ്. ഇനി അത് അടുത്തതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ശ്രീലങ്കയിലെ മുഖ്യ പത്രങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെയാണ്? വീരകേസരി, അത് തമിഴിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ദിനാമിന, സിംഹള ഭാഷയിലാണ് ദിനാമിന. ദി ഐലൻഡ് ഇംഗ്ലീഷിലാണ്. മൂന്ന് പത്രങ്ങളാണ് പ്രധാനപ്പെട്ടതുള്ളത്. വീരകേസരി തമിഴിൽ, ദിനാമിന സിംഹളയിൽ, ദി ഐലൻഡ് ഇംഗ്ലീഷിൽ. മൂന്ന് പത്രങ്ങൾ. ഇന്ത്യയുടേതിന് സമാനമായ പ്രാദേശിക സമയം ഉള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടേതിന് സമാധാനമായ ഇന്ത്യയുടെ സമയത്താണ് +5:30 GMT അല്ലേ. അതിന് സമാനമായ പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. വലിയ വ്യത്യാസമല്ലല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് മ്യാൻമറിനെക്കുറിച്ചും ശ്രീലങ്കയെക്കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇത് നമ്മളുടെ പുതിയ സിലബസിൽ ഉള്ളതാണ്. അതുകൂടാതെ ഈ ഭാഗത്തു നിന്ന് ചോദ്യം എന്തായാലും ഏതെങ്കിലുമൊക്കെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.